ഒരു വിവാദം കത്തി നിൽക്കുമ്പോൾ ഒരു പ്രശ്നകലുഷിതമായ ഒരു സന്ദർഭത്തിൽ ഇത് ഞങ്ങളുടെ സുവർണാവസരമാണ് ഇത് ആ കാലഘട്ടം പോലെ തന്നെ നമ്മൾ രംഗത്തിറങ്ങേണ്ട സമയമാണ് എന്ന് പറയുന്നത് ശരിക്കും എക്സ്പോസ് ചെയ്യപ്പെടുകയാണ് നിങ്ങൾ എന്നുള്ള ബോധം പോലും ബി ജെ പിക്ക് ഇല്ലേ അജിംസ് കഴിഞ്ഞ നേര എന്നോട് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന ഉത്തരത്തിനിടയിൽ കുത്തി 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 ചോദിച്ചുകൊണ്ടേയിരുന്നു അവിടെ വസീഫിനോട് ഒരു ചോദ്യം ചോദിച്ചു വസീഫ് പറഞ്ഞ ഉദാഹരണത്തിൽ ഒരു മുസ്ലിം വിശ്വാസത്തിലെ ഒരു ഉദാഹരണം പോലും പറയാൻ മസീഫ് മടിച്ചു അവിടെ കട്ട് ചെയ്തു വസീഫ് വസീഫിന് അതുപോലും പറയാൻ പറ്റുന്നില്ല കാരണം ഇന്നലെ ഗോവിന്ദ മാഷോട് ചോദിച്ച സമയത്ത് ഗോവിന്ദ മാഷ് പറഞ്ഞതിനെക്കാട്ടും അപ്പുറത്താ വസീഫ് പറഞ്ഞത് പറയില്ല പറയാൻ അവർക്ക് സാധിക്കില്ല കാരണം അവർക്ക് ഒരു വ്യക്തമായ ലക്ഷ്യമുണ്ട് അവർക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട് ഞാൻ പറഞ്ഞു അവർക്ക് അവർ മിത്താണോ അല്ലയോ ആണെങ്കിലാണ് അല്ലെങ്കിൽ അല്ല എന്ന് പറഞ്ഞൂടെ മിത്താണ് സംശയം മിത്താണ് എന്ന് അവർക്ക് എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല അവസരം എനിക്ക് തരണം ഓ അല്ല അല്ലോദന മറുപടി പറയുന്നുണ്ട് ഗണേശന്റെ ഇവിടെ ഇവിടെ ഈ ഗണേശൊക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അജിംസെ ഈ കേരളത്തിനകത്ത് ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാകണം കലാപത്തിന് ആഹ്വാനം കൊടുക്കുന്ന തരത്തിലും ഒരു ചോദ്യത്തിന് എവിടെയാണ് എവിടെയാണ് ഏത് വാചകമാണ് വിശ്വാസി സമൂഹത്തിന് പ്രയാസം സൃഷ്ടിച്ചത് ഏത് വാചകമാണ് നിങ്ങളൊന്ന് പറകമാണ് എവിടെയാണ് നിങ്ങളുടെ കേസരിയിൽ പറഞ്ഞതല്ലേ മിത്താണെന്ന് അതിനെയൊന്നും നിങ്ങൾക്ക് പറയാനില്ല പിന്നെ നിങ്ങൾ പറഞ്ഞു അല്ലേശ്വരം കേസരി കേസരി കേരളത്തിന് ശാസ്ത്രം നിങ്ങൾ കോർണർ തിരിച്ച് അങ്ങനെ കോർണർ തിരിഞ്ഞ് ഞങ്ങളൊരു പ്രത്യേക വിഭാഗത്തേക്കൊന്നും നിങ്ങൾ അങ്ങനെ കെട്ടാൻ ശ്രമിക്കണ്ട ശബരിമലയിൽ മര്യാദക്ക് പോവാൻ പറ്റുമോ നിങ്ങളുടെ ചില കഥകളൊക്കെ കേൾക്കുമ്പോ എം എൽ എ ചില മുൻ എം എൽ എമാർ തലയിൽ മുണ്ടിട്ടാണ് മൂകാംബികയിൽ പോയത് എന്നുള്ള ചില സംസാരങ്ങൾ കേൾക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ആളുകൾക്ക് ഈ ഇടതു സഖാക്കന്മാരായ ഹിന്ദു സഖാക്കന്മാർക്ക് വലിയ അരക്ഷിതബോധം ഉണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ അഡ്രസ് ചെയ്യണം അഡ്രസ് ചെയ്യണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാവും നിങ്ങൾ ബി ജെ പി വർഗീയ സംഘടന എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇവിടെ കോൺഗ്രസ് പ്രതിനിധിയുടെ മെക്കെട്ട് കയറാൻ ശ്രമിക്കുന്നുണ്ടല്ലോ നിങ്ങളൊരു മുന്നണിയാണ് സാർ ഇന്ത്യ മുന്നണിയാണ് നിങ്ങൾ അതെങ്കിലും മനസ്സിലാക്കുക പ്ലീസ് നിങ്ങൾ അതെങ്കിലും മനസ്സിലാക്കി ശബരിമല പറയട്ടെ ഞാനൊന്ന് പറയട്ടെ ശബരിമലയിൽ ഇരുട്ടിന്റെ മറവിൽ സ്ത്രീകളെ കയറ്റാൻ പോയതും പോലീസിന്റെ പിന്തുണയിൽ സ്ത്രീകളെ കയറ്റാൻ പോയപ്പോഴൊക്കെ എന്തൊരു ആവേശമായിരുന്നു എന്തൊരു ആവേശമായിരുന്നു കള്ളം പറയല്ലേ കള്ളം പറയല്ലേ യുവമോർച്ചക്കാരൻ എന്നും കള്ളം പറയുന്നു ആര് ശ്രമിച്ചു എന്നാ പറയുന്നത് നിമിഷം ഒരു നിമിഷം ഗണേശ് എന്റെ ചോദ്യം അതല്ല നിങ്ങൾ ഇതിനെ എന്തിനാണ് ഈ സുവർണാവസരമായി കാണുന്നത് വളരെ ഫ്ലെയർ അപ്പായി നിൽക്കുന്ന ഒരു വിവാദത്തിൽ നിങ്ങൾ എന്താണ് നേടാൻ പോകുന്നത് എന്റെ എന്തിനാ ഞങ്ങൾ സുവർണ കാണുന്നത് ഞങ്ങൾ എന്താ ഇലക്ഷൻ വരാൻ പോകുന്നുണ്ടോ ആഴ്ച അടുത്ത മാസം നിങ്ങൾ ശബരിമല നിങ്ങളാണ് അല്ല ഞങ്ങൾ ഞങ്ങളൊരു എലക്ഷനെ കുറിച്ചിട്ട് ഞങ്ങൾ എലക്ഷനെ കുറിച്ചിട്ടല്ല ചിന്തിക്കുന്നത് ശബരിമല ഞങ്ങൾ എലക്ഷനെ കുറിച്ചിട്ടല്ല എലക്ഷനൊക്കെ പത്തു മാസം കഴിഞ്ഞു വരാൻ പോകുന്ന കാര്യമാണ് ശബരിമല സമാനമായ സാഹചര്യം എന്ന് പറയുന്നത് അല്ലേ വിശ്വാസി സംഭവം ശബരിമലയിൽ എന്തായിരുന്നു നടത്തിയത് ശബരിമല വിശ്വാസം അയ്യപ്പനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു വരുക അതല്ല ഇവിടുത്തെ അയ്യപ്പനെ കുറിച്ച് ശബരിമലമായ സാഹചര്യം ശബരിമലയിലെ സാഹചര്യത്തെ നടത്തിപ്പുകാരൻ അന്നത്തെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് സുവർണാവസരമാണെന്നാണ് നിങ്ങൾ അവസരമായി പാർവതി ദേവിയെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കേ ഏതൊക്കെ തരം ശ്രീധരൻ ശ്രീധരൻപിള്ളതുപോലെ സുവർണ അവസരമായി നിങ്ങൾ കാണുന്നുണ്ടോ ഞാൻ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് എന്തിനാണ് എലക്ഷൻ വരാൻ പോകുന്നുണ്ടോ അല്ല എലക്ഷൻ വരാൻ പോകുന്നു ശ്രീധരൻപിള്ളതു സുവർണ അവസരമായി സുരേന്ദ്രൻ കാണും ഞാൻ ചോദിക്കുകയാണോ അതിന് സമാനമായ അവസരമാണെന്ന് പറയുന്നത്